നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തിരിച്ചു നമ്മുടെ പുതിയ സീസണിലേക്കും നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് സ്കിൻകിസിലേക്കും തിരിച്ചു വരികയാണ്. നമ്മളിതിനു മുമ്പ് കരോളിസ് സ്കിൻകിസിനെ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന നോ കരോളിസ് ബെറ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൊരു വീഡിയോ ചെയ്യേണ്ടായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട സ്റ്റാർ സ്പോർട്സ് ചാനലിൻ്റെ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഒരുപാട് ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കാര്യമായ രീതിയിലുള്ള വ്യൂവേഴ്സൊന്നും ലഭിച്ചിട്ടില്ല. നമുക്കൊരു റെഗുലർ വീഡിയോയ്ക്ക് ലഭിക്കുന്ന അത്ര വ്യൂവേഴ്സൊന്നും ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ആ ഒരു വീഡിയോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സീരീസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ ഒരു സീരീസിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് സ്കിൻകിസിനെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഇതിൽ വിഷൻ ആയാലും അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ ഫിലോസഫി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അതിൻ്റെ വിഷൻ കഴിഞ്ഞ സീസണിൽ FK Suduvaക്ക് വേണ്ടി എത്രത്തോളം എഫക്റ്റീവായി വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ നോക്കുന്നത്. ഈ ഒരു സീരീസിലെ ആദ്യത്തെ വീഡിയോ നമ്മൾ നോക്കിയത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ FK Suduvaയിൽ കൊണ്ടുവന്ന മുന്നേറ്റ നിര താരങ്ങൾ അവിടെ എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്, വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ചില മധ്യനിര താരങ്ങളെ കുറിച്ചിട്ടാണ്. മധ്യനിര താരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു സീസണിലായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു വിദേശ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം വലുതാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ അദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് അവിടെ എത്രത്തോളം എഫക്റ്റീവായി വന്നു എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ആ ഒരു പ്ലെയറിൻ്റെ ക്വാളിറ്റി അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത്തരത്തിലുള്ള പ്ലേയേഴ്സ് വരുമെന്നല്ല നമ്മൾ പറയുന്നത്. ആ ഒരു കോച്ചുമായി യോജിച്ച് പോകുന്ന പ്ലേയേഴ്സിനെ കണ്ടെത്താൻ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ക്വാളിറ്റി പ്ലേയേഴ്സിനെ കണ്ടുകൊണ്ട് ഈ ഒരു രീതിയിൽ ആ ഒരു അത്തരത്തിലുള്ള പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ വരുമെന്ന് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ ആ പ്ലെയറിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ സൂചിപ്പിക്കുന്നില്ല. ആ ഒരു പ്ലെയർ അവിടെ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുള്ളൂ. നമുക്ക് നേരെ ആ ഒരു പ്ലേയേഴ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സീസണിലെ FK Suduvaയിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോൾ 5 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 3 പേര് പുറത്തുനിന്നുള്ള താരങ്ങളാണ്, ഫോറിൻ പ്ലേയേഴ്സാണ്. 2 പ്ലേയേഴ്സ് ലുത്വാനിയിൽ നിന്ന് തന്നെയുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഈ 3 ഫോറിൻ പ്ലേയേഴ്സിനെ അവിടെ കണ്ടതുകൊണ്ട് നമ്മുടെ ടീമിലേക്കും 3 ഫോറിൻ പ്ലേയേഴ്സ് വരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സ്ക്വാഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. 7 വിദേശ താരങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അതിലൊരു ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ടീമിലേക്ക് വരാനുള്ള സാധ്യതകളാണ് നമുക്കുള്ളത്. ഈ ഒരു 3 ഫോറിൻ പ്ലേയേഴ്സ് അവിടെ ഉള്ളത് അവിടുത്തെ ഒരു സ്ക്വാഡിന് അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അതിൽ ആദ്യത്തെ താരമാണ് റെനൻ ഒലിവേര. ഇദ്ദേഹം ഒരു ബ്രസീലിൽ നിന്നുള്ള ഒരു താരമാണ്. ഈ ഒരു പ്ലെയർ അവിടെ എത്രത്തോളം വർക്കായി നമ്മൾ നോക്കുമ്പോൾ 2018-19 എ ലീഗ സീസണിൽ അദ്ദേഹം FK Suduvaക്ക് വേണ്ടി കളിച്ചത് 8 മാച്ചുകളാണ്. നമുക്കറിയാം അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഗോളടിക്കുക, ഗോളടിപ്പിക്കുക എന്ന ഒരു റോളിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോളടിക്കലും ഗോളടിപ്പിക്കലും എത്രത്തോളം അവിടെ എഫക്റ്റീവായി എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം 4 ഗോളുകളാണ് ആ ഒരു ടീമിന് വേണ്ടി സ്കോർ ചെയ്തത്. അസിസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഗോൾ കൺവേർഷൻ ഉണ്ട്. 8 മാച്ചുകളിൽ നിന്ന് 4 ഗോൾ എന്ന് പറയുമ്പോൾ അത്ര മോശമല്ല. പക്ഷേ നമുക്കറിയാം അസിസ്റ്റും കൂടി ഈ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അസിസ്റ്റ് അധികം ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് പോയിന്റ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം വരാൻ പോകുന്ന സീസണിലേക്കും അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു സീസണിലും അദ്ദേഹം FK Suduvaക്കൊപ്പം തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷൻ വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ പരിശോധിക്കുമ്പോൾ 6 മാച്ചുകളാണ് ആ ഒരു ടീമിന് വേണ്ടി ഈ ഒരു സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗോളുകളൊന്നും ഇതുവരെ സ്കോർ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു പരിധിവരെ ഒരു ഡീസെൻ്റ് സൈനിങ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ വളരെ മികച്ച സൈനിങ്ങിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പോയിന്റാണ്. രണ്ടാമത്തെ പ്ലെയറാണ് ബ്രൂണോ ഡിബാൽ. ഇദ്ദേഹം ഒരു ബ്രസീലിൽ നിന്ന് തന്നെയുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ എടുക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് 8 മാച്ചുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഗോളുകളൊന്നും തന്നെ സ്കോർ ചെയ്തിട്ടില്ല, ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ഒരു പരാജയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെയധികം എഫക്റ്റീവായി വരാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന സീസണിലേക്ക് അദ്ദേഹത്തെ നിലനിർത്തിയിട്ടില്ല, അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വിദേശ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൽ 8 മത്സരങ്ങൾ കളിച്ച ബ്രൂണോ ഡിബാൽ ഒരു എഫക്റ്റീവ് ആവാതെ പോയ ഒരു വിദേശ താരമാണ്. മൂന്നാമത്തെ വിദേശ താരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഗുൽഹെർമി പിങ്ക്ലർ എന്നാണ്. ഇദ്ദേഹം ഒരു ബ്രസീലിൽ നിന്നുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു 3 വിദേശ താരങ്ങളും ഒരു ബ്രസീലിൽ നിന്നുള്ള ഒരു പ്ലെയേഴ്സ് ആണെന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഇവർ തമ്മിലുള്ള ഒരു സവിശേഷതയായിട്ട് വേണമെങ്കിൽ പറയാം.
ഇനി ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ എഫ് കെ സുഡുവക്ക് വേണ്ടി ഇദ്ദേഹം എ ലീഗിൽ കളിച്ചത് 10 മാച്ചുകളാണ്, 2 ഗോളും 2 അസിസ്റ്റും. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സൈനിങ് ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു എഫക്റ്റീവ്നെസ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വിദേശ താരമായി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത്രയധികം എഫക്റ്റീവായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു പ്രകടനത്തിലേക്ക് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരേൻ ബോണസിലേക്ക് അദ്ദേഹത്തെ നിലനിർത്തിയിട്ടില്ല. എന്നാലും ഒരു മോശം പ്രകടനം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബ്രെന്നൻ ഒലിവേരയെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു പ്രകടനം തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലെയറിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പൊ ഇനിയുള്ളത് 2 ലിത്വാനിയൻ പ്ലെയേഴ്സ് ആണ്. ആ ലിസ്റ്റിലെ ആദ്യത്തെ താരമാണ് ഗ്രെറ്റാസ് സിർക്കേദാസ്. ഇദ്ദേഹം ലിത്വാനിയ തന്നെയുള്ള നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ പ്ലെയേഴ്സ് എന്ന രീതിയിൽ പറയുന്ന പോലെ അവിടുത്തെ ലിത്വാനിയൻ പ്ലെയർ ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 4 മത്സരങ്ങൾ മാത്രമേ ഇദ്ദേഹം കളിച്ചിട്ടുള്ളൂ. ഒരു പരിധിവരെ അധികം അവസരം കൊടുക്കാത്ത അല്ലെങ്കിൽ കിട്ടാത്ത ഒരു പ്ലെയർ ആണ് ഗ്രെറ്റാസ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് നോക്കുമ്പോഴും അധികം ഒട്ടും ഒരു ഗോൾ പോലും സ്കോർ ചെയ്തിട്ടില്ല, ഒരു അസിസ്റ്റും കൊടുത്തിട്ടില്ല. ഒരു പരിധിവരെ ഒരു ബാക്കപ്പ് എന്ന രീതിയിലോ അല്ലെങ്കിൽ അധികം ഉപയോഗിക്കാത്തൊരു പ്ലെയർ ആയിട്ട് നമുക്ക് ഗ്രെറ്റാസിനെ കണക്കാക്കാം. ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ പ്ലെയർ ആണ് പൗളിയസ് ഗോലുബികാസ്. ഇദ്ദേഹം ഒരു ലിത്വാനിയൽ തന്നെയുള്ള ഒരു പ്ലെയറാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രകടനം നമ്മൾ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം ലിത്വാനിയക്ക് വേണ്ടി 24 എ ലീഗ മാച്ചുകളാണ് കളിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ഗോളുകളും 5 അസിസ്റ്റുകളും. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് നമുക്ക് ഇദ്ദേഹത്തെ തന്നെ പറയാം. ഇതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നതും അതിന്റെ കളി അവസരങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗോൾ സ്കോറിങ്ങിന്റെ കാര്യത്തിൽ കഴിഞ്ഞ സീസണിൽ ടോപ്-10 തന്നെയുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ പൗളിസ് ഗോലുബികാസ്. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഇദ്ദേഹത്തെ അവസാനത്തേക്ക് വെക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഇദ്ദേഹം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെന്നുള്ളതും അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ഇദ്ദേഹത്തിന്റെ മുൻപുള്ള ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ ലിത്വാനിയ തന്നെയുള്ള ഒരു പ്ലെയറാണെങ്കിൽ പോലും മുൻപ് അദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബുകൾ പരിശോധിക്കുമ്പോൾ ഒരു ക്ലബിന് വേണ്ടിയും 10-ൽ കൂടുതൽ മത്സരം അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആ ഒരു പ്ലെയറെ ടീമിൽ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെറുതല്ലാത്ത വിമർശനങ്ങൾ അവിടെ നിന്ന് കേട്ട് വന്നിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് സുഡുവയിൽ വന്നതിൽ പിന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പോർട്ടിംഗ് ഡയറക്ടറെ വ്യക്തമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിട്ട് ഈ ഒരു താരത്തെ പറയാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ 5 പേർ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും ഈ ഒരു താരം തന്നെയാണ്. അപ്പോൾ ഈ അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ പിന്നോട്ട് പോയി എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. പക്ഷേ നമുക്കറിയാം നമ്മളിത് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സിൻ്റെ കാറ്റഗറി മാത്രമാണ് എടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് ഇലവനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-2 അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സ് ഗ്രൗണ്ടിൽ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു 2 അല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ ഏറ്റവും എഫക്റ്റീവ് ആവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു താരം ഉണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്ടിംഗ് ഡയറക്ടർ ഒരു നല്ല വശമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം അതും എടുത്തു പറഞ്ഞൊരു കാര്യം, ഇതിന് മുമ്പുള്ള അദ്ദേഹത്തിന് ടീമുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായിട്ട് കൂടി അദ്ദേഹം ഈ ഒരു ടീമിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചതും ആ ഒരു കോച്ചുമായി യോജിച്ചു പോകുന്ന കൃത്യമായിട്ടുള്ള ഒരു കളിക്കാരനാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം, നമ്മുടെ ബംഗളൂരു എഫ് സി എന്ന് പറയുന്ന ഒരു മികച്ച ടീമിലേക്ക് മിക്കു പോയ പിന്നെ ഒരു സ്ട്രൈക്കറെ കിട്ടാതെ വിഷമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ സീസണിൽ മാനുവൽ ഓൻവു എന്ന് പറയുന്ന ഒരു കളിക്കാരൻ ടീമിലേക്ക് വരികയുണ്ടായിരുന്നു. ബംഗളൂരു പോലൊരു മികച്ച ക്ലബിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ എഫക്റ്റീവായിട്ട് കളിക്കാനോ ഗോൾ സ്കോർ ചെയ്യാനോ സാധിച്ചില്ല. അതിനനുസരിച്ച് ആ ഒരു സീസണിൽ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ക്ലബിലേക്ക് മാറേണ്ടി വന്നു, മറ്റൊരു ISL ക്ലബായിട്ടുള്ള ഒഡീഷ FC. അവിടെ അദ്ദേഹം നല്ല രീതിയിൽ എഫക്റ്റീവായി മാറുകയും മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ഒരു പരിശീലകന്റെ കളി രീതിയുമായിട്ട് യോജിച്ചു പോകുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ടീം സെലക്ടേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരേണ്ടത്. ട്രാക്ക് റെക്കോർഡ് ഇല്ല എന്ന് പറയുന്നത് ആ ഒരു പ്ലെയർ മോശമാവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളത് ഈ ഒരു സീസണിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. മെസ്സി ബൗളി എന്ന് പറയുന്ന ഒരു പ്ലെയർ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ട്രാക്ക് റെക്കോർഡും ഇല്ലാതെ വന്നൊരു പ്ലെയറാണ്. പക്ഷേ അവിടെ ഏറ്റവും എഫക്റ്റീവായത് ആ ഒരു പ്ലെയറെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കോച്ച് ടീമിലുണ്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ട്രാക്ക് റെക്കോർഡിനേക്കാൾ കൂടുതൽ ആ ഒരു പരിശീലകനുമായി യോജിച്ചു പോകുന്ന അതിൻ്റെ കളി രീതിയുമായി യോജിച്ചു പോകുന്ന പ്ലെയർ ആണോ അല്ലയോ എന്നുള്ളതാണ്. ആ ഒരു പ്ലെയറെ കൃത്യമായ രീതിയിൽ ആ ഒരു പരിശീലകൻ്റെ ഫിലോസഫിയുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിലേക്കാണെന്ന് മനസ്സിലാക്കുകയും ആ ഒരു പ്ലെയറെ ടീമിലെടുക്കുകയും മികച്ചിട്ടുള്ള അവസരവും കൊടുത്ത സ്പോർട്ടിംഗ് ഡയറക്ടർ ഒരു മികച്ച പ്രകടനം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദേശ താരമായാലും ഇന്ത്യൻ താരമായാലും കൃത്യമായ രീതിയിൽ എഫക്റ്റീവ് ആവുന്ന കോച്ചിന് എഫക്റ്റീവ് ആവുന്ന പ്ലെയേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്ന സംഭവത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു താരത്തെ അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ കണ്ടെത്താൻ കഴിഞ്ഞ സീസണിൽ സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു 5 അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സിൽ 2 പേരാണ് ഒരു പരാജയം അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആവാതെ പോയത്. ബാക്കിയുള്ളതിൽ ഒരാൾ ഏറ്റവും മികച്ച രീതിയിൽ വരികയും 2 പേരൊരു ശരാശരി പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളെ കഴിഞ്ഞ് വരാൻ പോകുന്ന സീസണിലേക്ക് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു പരിധിവരെ ഒരു മികച്ച ടീമിനെ ഒരുക്കാൻ അല്ലെങ്കിൽ മികച്ച അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് ഒരു പ്ലെയറെ കണ്ടെത്താൻ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടൊരു വശം തന്നെയാണ്. അതോടൊപ്പം തന്നെ വിദേശ താരങ്ങൾ അവിടെ എഫക്റ്റീവ് ആയില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ള വശം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സീസണിൽ വരാൻ പോകുന്ന പ്ലെയേഴ്സും ഈ ഒരു രീതിയിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കോച്ചിന് കൃത്യമായ ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്ലെയേഴ്സ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന സീസണിൽ മികച്ച പ്ലെയേഴ്സ് ഒരു മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഈ ഒരു സീസണിലെങ്കിലും നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു.
ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റ് ഗ്രൂപ്പിലേക്ക് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു വീഡിയോ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ട് ആ ഒരു വീഡിയോ ഒന്ന് കാണാനും ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.